My god, look who's back on the game, bruh. Hey guys, it's me Sahil. Ellarkkum ende pudiya vlogilote swagatham. Nammude innathe video ennu vechal njan oru vaadu kaalangalayittu medikkan vendi aagrahichu nadannu oru saanam undu. Oru vloggerne main aayittu athyashayittu essential aayittulla oru saanam. Main aayittu athyashayittulla oru saanam. Njan oru vaadu kaalayittu medikkan aagrahichu nadannu oru saanamaanu. Appo adinnu njan ende kayilu vannirikkana sambham. അപ്പോൾ അത് എന്താണെന്ന് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി ജസ്റ്റ് ഈ പാർട്ട് ഒന്ന് പോയി കണ്ടിട്ടുക. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി പാസ്റ്റ് കണ്ടിട്ടുക, ഞാൻ ഫ്യൂച്ചറിലോട്ട് പോവാം. ഓക്കെ, ആദ്യമായിട്ടുള്ള ആദ്യം നമ്മളിപ്പോൾ ഇതാ സുൽത്താൻ വീട് എന്ന് പറഞ്ഞ ഹോട്ടലിലാട്ടോ വന്നേക്കണേ. നമ്മൾ ഇതാട്ടോ ഹോട്ടല് കേട്ടോ, സുൽത്താൻ വീട്. നമ്മളിന്ന് എന്താ ഇവിടെ ഫുഡേക്കാൻ വേണ്ടി വന്നാട്ടാ. നമ്മളിപ്പോൾ കണ്ടോ ആലുവയിലേക്കണം, നമ്മുടെ വണ്ടി അതാട്ടോ പാർക്ക് ചെയ്തോണ്ടിരിക്കുക ബോംബെ ക്ലബ്. ടേസ്റ്റ് മുംബൈ സേ. ഓ, ഇത് ഫാമിലി ഡൈനിങ് റൂം. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ആയിട്ടിരിക്കണം. ഇവിടെ ഇത്രയൊക്കെ ഇഷ്ടംപോലെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഓരോ ഫോട്ടോസൊക്കെ തരും, ഓരോ ഫോട്ടോസ് ഉണ്ട്. ആവും ഇതാ നമ്മുടെ ചട്ടി പൊറോട്ട വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഇത് മുട്ടയുണ്ട്, ബീഫുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പൊറോട്ട അടിയിലുണ്ട് കേട്ടോ. എന്ത് പേരണ? തുർക്കിഷ് പ്ലാറ്റർ. ഇതിൻ്റെ പേരാട്ടോ തുർക്കിഷ് പ്ലാറ്റർ. അതിനകത്ത് എന്തൊക്കെ സാധനമുണ്ട്? അതെന്താ, റുമാലുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, സാലഡ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ഇവിടെ റൈസും ഉണ്ട് കേട്ടോ, കബാബുണ്ട്, ചിക്കൻ ഫ്രൈ, ചിക്കൻ ചുട്ട്, ഇത്ര സാധനങ്ങളുണ്ട് കേട്ടോ. ചിക്കൻ തന്തൂരി. തന്തൂരി നമ്മൾ ഇതും കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലെയിം ജ്യൂസും കുടിച്ചു റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ്, ഇതായത് നമ്മുടെ ഷോപ്പിൻ്റെ ഓണറാണ്. എൻ്റെ പേര് ഷംസുദ്ദീൻ, ഞാൻ പെരുമ്പാവൂരാണ് എൻ്റെ വീട്. ഞാൻ ഇപ്പോൾ ഞങ്ങൾ ഈ സുൽത്താൻ വീട് തുടങ്ങിയിട്ട് 4 വർഷമായി. ഞങ്ങൾ ദുബായിലാണ്, ഞങ്ങളുടെ മെയിനായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ദുബായ് ഷാർജയൊക്കെ. അവിടെ ഞങ്ങൾ ലാസ്റ്റ് ഒരു 17 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റി ഫുഡ്, ഏറ്റവും ഹൈജീനിക്കായിട്ട് കൊടുക്കുക എന്നുള്ളതിൽ ദി ബെസ്റ്റ് ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് പറയാം. വേണമെങ്കിൽ കേരളത്തിൽ തന്നെ ദ ബെസ്റ്റ് ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് പറയാം. അത്തരം ഫെസിലിറ്റി ഫാമിലിക്ക് ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഇൻറ്റീരിയർ ആംബിയൻസ് കൊടുത്തു, ഏറ്റവും നല്ലൊരു കിച്ചൻ, നല്ല എക്സ്പീരിയൻസ്ഡ് ഷെഫ്മാർ, എല്ലാ വെറൈറ്റി ഫുഡ്. ഞങ്ങൾ മൾട്ടി കുസിനാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചൈനീസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ചെയ്യുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ ചെയ്യുന്നുണ്ട്, അതേമാതിരി തന്നെ നോർത്ത് ഇന്ത്യൻ ചെയ്യുന്നുണ്ട്, അറബിക്ക് ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടോ അതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു, വെൽക്കം. ഇപ്പോൾ ഗൈസ് നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോകട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് നടന്ന സംഭവമാണ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ്, ക്യാമറയാണ്. നമ്മൾ മേടിച്ച ക്യാമറ എന്ന് വെച്ചാൽ ഗോപ്രോ കേട്ടോ, ഗോപ്രോയെ മേടിച്ച. എന്താ, അഡ്വാൻസ്ഡ് ബർത്ത്ഡേ ഗിഫ്റ്റും കൂടി കേട്ടോ, എൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നുള്ളൂ, അഡ്വാൻസ്ഡ് ബർത്ത്ഡേ ഗിഫ്റ്റുമാണ്. അപ്പോൾ ആ ഗോപ്രോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതാട്ടോ നമ്മുടെ ക്യാമറ, ഗോപ്രോ ഹീറോ 10. ഇത് ദുബായിൽ നിന്നാണ് കേട്ടോ അടിച്ചത്. വാപ്പിച്ച് കഴിഞ്ഞ ദിവസം ദുബായിൽ പോയായിരുന്നു. അപ്പോൾ
ദുബായ് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റേറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ റേറ്റ് അടി എന്താ ദുബായിലൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ റേറ്റ് കുറവായതുകൊണ്ട് വാപ്ചി ദുബായിൽ നിന്ന് മേടിച്ചു. അപ്പോൾ മേടിച്ചിട്ട് എന്താ എൻ്റെ അടുത്ത് പറഞ്ഞ് മേടിക്കണേ ഒന്നും ഇല്ലാന്നാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ എന്താ എൻ്റെ കയ്യിലോട്ട് കയ്യിലോട്ട് വെച്ച് തന്നു. എന്നാൽ അതിൻ്റെ ഗോപ്രോ എന്ന് പറഞ്ഞിട്ട് കയ്യിലോട്ട് വെച്ച് തന്നു. അപ്പോഴാണ് ഞാൻ അറിയണ സാധനം മേടിച്ചെന്നുള്ള കാര്യം. എൻ്റെ എന്താ അഡ്വാൻസ്ഡ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഇതിപ്പോൾ അൺബോക്സിംഗ് ഒന്നും അല്ല കേട്ടോ. അൺബോക്സിംഗ് കഴിഞ്ഞ് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് കുറേ നാളെ. ഇതിപ്പോൾ ഞാൻ എന്നാലൊന്ന് ചുമ്മാ ഒന്ന് തുറന്ന് കാണിക്കാൻ. ഇത് തുറക്കുമ്പോണ്ടല്ല എൻ്റെ ബാറ്ററി ഗോപ്രോ അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ശരിക്കും ഇതൊക്കെ ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ച് ടെസ്റ്റൊക്കെ നടത്തി കുറേ നാളെ കുറച്ച് ദിവസം കഴിഞ്ഞാണ് കേട്ടോ. ശരിക്കും ഗോപ്രോ ഹീറോ 8 ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കണതാണ് ഒരു ഗോപ്രോ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ വ്ളോഗിങ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അന്നോട്ട് ഞാൻ മേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കണേ. പക്ഷേ അവസാനം 10 മേടിച്ച്. എന്നാൽ ഓൾ ഡ്രീംസ് വിൽ കം ട്രൂ വൺ ഡേ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഗോപ്രോ ഹീറോ 10 മേടിച്ചു. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഫ്യൂച്ചർ വ്ളോഗ്സ് കംപ്ലീറ്റും ഇതിനകത്തായിരിക്കും. ഇതിനകത്ത് മാത്രമല്ല ഫോണിലും എടുക്കട്ടെ. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഫോൺ 1+8 Pro. ഇനിയിപ്പോൾ ഗോപ്രോ ഹീറോ 10 കേട്ടോ. ഞാൻ ഫോണാക്കണ ഇതിനകത്ത് ബാറ്ററി കിട്ടണം. ബാറ്ററി കിട്ടി സെറ്റാക്കിയിട്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഓണാക്കി നോക്കട്ടെ. അടച്ചോനെ ഓണായ മതി. ഓണായി ഓണായി എന്താ എന്താ പറ്റിയെ? ഒരു മിനിറ്റ് അതൊന്ന് സെറ്റാക്കട്ടെ. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എറ്റപ്പറ്റെ ഇതൊന്ന് കൊടിയട്ടെ. ഇതിപ്പോൾ റെക്കോർഡിംഗ് കേട്ടോ. ഇതിപ്പോൾ റെക്കോർഡിംഗ് കേട്ടോ. ഇതിപ്പോൾ ഇതിപ്പോൾ എത്ര ഇതിപ്പോൾ സൂപ്പർ വ്യൂ 4K 60 FPS. ഇതിപ്പോൾ അങ്ങേ ദൂരം വരെ കംപ്ലീറ്റ് കാണാൻ പറ്റും. സൂപ്പർ വ്യൂ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇത് വൈഡിലിട്ടിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കണം. പൈസ അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഗോപ്രോയുടെ കാര്യം. ഗോപ്രോ ശരിക്കും മേടിച്ചാണെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള വ്ളോഗിങ് ഉണ്ടല്ലോ ഭയങ്കര. ഇപ്പം എൻ്റെ ഫോണിലും എനിക്ക് എന്താ ക്വാളിറ്റിക്ക് വിഷയമൊന്നുമില്ല. ഫോണിലാണെങ്കിലും ഗോപ്രോയിലാണെങ്കിലും എനിക്ക് ക്വാളിറ്റി സെയിം ആണ്. അല്ല എന്താ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്, രണ്ടും കംഫർട്ടബിൾ ആണ്. ഞാനിപ്പോൾ എന്താ ഗോപ്രോ മേടിച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി അവർ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്ന അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഒരുപാട് പഠിച്ചു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്താ രണ്ടും ഇനി രണ്ടർത്തിൽ മാറി മാറി വ്ളോഗ് എടുക്കും എന്ന് പറഞ്ഞാൽ ഫോണിലും എടുക്കും ഗോപ്രോയിലും എടുക്കും. അപ്പോൾ അത് എന്താ ഓക്കെ ആയിട്ടുണ്ട്. ശരിക്കും എന്താ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള ചില യൂസേജ് ഉണ്ടല്ലോ. ഭയങ്കര ഹാർഡായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഫോൺ പറ്റൂല. ഗോപ്രോ ആകുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഗോപ്രോയുടെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഗൈസ് വേറൊരു സംഭവമുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഈ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് കയറിയിട്ടോ. ആരാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ എന്നും ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇയാൾ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് വർക്ക്ഷോപ്പിൽ പോയി. ഇപ്പം ഒന്ന് തിരിച്ചു വന്നേക്കെ കേട്ടോ കുട്ടപ്പനായിട്ട്. ഇപ്പം അതാ ഇവിടെ ഇരിപ്പുണ്ട്. ആളെ കാണിച്ചു തരാം കേട്ടോ. My God, look who's back. ആളുടെ കംപ്ലീറ്റ് ഇത് തന്നെ മാറി എന്ന് പറഞ്ഞാൽ ലുക്ക് തന്നെ മാറി. നമ്മൾ വണ്ടിക്ക് ഒരു ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ നടത്തി. മോഡിഫിക്കേഷൻ എന്ന് പറയാനില്ല, വണ്ടിയുടെ ടയറ് രണ്ട് ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മളിത് ഈ ഭാഗം ഈ ഒരു പാർട്ട് ഉണ്ടോ ഇവിടെ ബ്ലാക്ക് പെയിൻ്റാക്കി, കംപ്ലീറ്റ്ലി ബ്ലാക്ക് പെയിൻ്റാക്കി. അപ്പോൾ എങ്ങനെയുണ്ടൊരു ഇവിടെ ഇത്ര നാളുണ്ടല്ലോ. ഇവിടെ ഒരു ക്രോമായിരുന്നു ശരിക്കും. ക്രോം ഇത് ഈ ഒരു കളറായിരുന്നു ഇവിടെ. അപ്പം എന്താ ആ സംഭവം, അതിനെന്താ പ്രശ്നം വെച്ചാലേ അത് ഈ ക്രോം എന്താ ഇങ്ങനെ പതുക്കെ പൊളിഞ്ഞു പൊളിഞ്ഞു വരിക. അപ്പം അത് എന്താ ഭയങ്കര തൊല്ലയാണ് ശരിക്കും ക്രോം പൊളിഞ്ഞു വന്നത്. അപ്പോൾ അത് വാപ്പിച്ച് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കി സാർ. ഞാൻ ഈ ബൈക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞായിരുന്നു ബൈക്കിൻ്റെ സൗണ്ട് കേൾപ്പിക്കാൻ. ഞാൻ അന്ന് ശരിക്കും ആ വ്ളോഗിൽ മിസ് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട്. ബൈക്കിൻ്റെ സൗണ്ടൊന്നും കേൾപ്പിച്ചില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബൈക്കിൻ്റെ സൗണ്ട് കേൾപ്പിക്കാം കേട്ടോ. അതിനു മുമ്പ് ആദ്യം പോയി വണ്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് വരട്ടെ. We got the keys. ഇതാട്ടോ വണ്ടിയുടെ താക്കോല്. ഇതിന് എന്താ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ശരിക്കും ഇതിന് ഇത് കീലെസ് വണ്ടിയാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ ശരിക്കും കീലെസ്സാണ്. ഇതങ്ങൾ തിരിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നുള്ളൂ നോർമലായിട്ട്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ സംഭവം അല്ലേ ഇതങ്ങ് തുറക്കാം. തുറന്നിട്ട് ഇതേ വീട്ടിലെ സംഭവമുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഇതേ ലോക്ക് ഓപ്പണായി. ഇനി ഉണ്ടല്ലോ ഇനിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടി. അതിനു മുമ്പ് ഈ വണ്ടിയിലോട്ടൊന്ന് കയറുക. ഓക്കെ കയറി ഇഗ്നിഷനിലോട്ട് കൊടുക്കുക. വേണ്ട സ്റ്റാർട്ടായി. ഇനി കിൽ സ്വിച്ച് ഓൺ ആക്കുക. സ്റ്റാർട്ടാക്കുക.
കേട്ടില്ലേ, ഇതാണ് ഈ വണ്ടിയുടെ സൗണ്ട്. ഭയങ്കര സൗണ്ട്. അത് എന്താ 1800 cc ഉണ്ടോ? 1800 എന്ന് പറയുമ്പോൾ 1000 cc മേളിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ട് തന്നെ. ഭയങ്കര സ്മെല്ല്. അപ്പൊ ദേ നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ടാക്കി റേസ് ചെയ്തുകൊണ്ടുണ്ടല്ലോ, വണ്ടിക്ക് നല്ല ചൂടായിരിക്കും. ഇത് ഇവിടെ ഇങ്ങനെ കാണിക്കണ്ടത് കണ്ട, ചുമന്ന സ്വിച്ച് കണ്ട, വണ്ടി ഹോട്ടാണെന്ന് കാണിക്കണം. ഹോട്ട് ആൻഡ് ഇരിക്കുന്നുണ്ട്, അവിടെ ചുമന്ന് കാണിക്കും. അത് അത്രേ ഉള്ളൂ കേട്ടോ. മിറർ മാറ്റിട്ട് ഈ രണ്ട് മിറർ മാറ്റി, ഇതും ഇതും മാറ്റി മിറർ. ഇതിനു മുമ്പ് വേറെ സാധനമാണ്, മുമ്പ് പൊട്ടിപ്പോയപ്പോ വേറെ മേടിച്ച് ഇട്ടു. പിന്നെന്താ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ ചെയ്താ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കിന്റെ സൗണ്ട് കേൾപ്പിച്ചു, പിന്നെ അതുപോലെ തന്നെ ഗോപ്രോ കാണിച്ചു, ഇപ്പൊ കുറെ സംഭവങ്ങളൊക്കെ നടന്നു. അപ്പൊ അതാണെന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ചാനല് മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ പിന്നെ നമ്മുടെ ചാനല് 1K ലോഡിംഗ് ആണ്. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്കൊന്ന് 1K ആക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കാം, നമുക്കൊന്ന് 1K ആക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.